students, welcome back to another class with Alpha Tutors. നമ്മൾ പഠിക്കാൻ പോകുന്നത് class 10 CBSEക്കകത്തുള്ള സയൻസിലെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിന്റെ അടുത്ത പാർട്ട് വീഡിയോ ആണ്. ഇതിൽ പഠിക്കാൻ പോകുന്നത് about the occurrence of the metals. അപ്പൊ മെറ്റൽ നമ്മുടെ എർത്തിൽ എങ്ങനെയൊക്കെയാണ് ഒക്കർ ചെയ്യുന്നതിനെ തൊട്ട് മുമ്പ് നമ്മൾ കുറച്ച് ടേം പഠിക്കണം. അതിൽ ആദ്യത്തെ ടേം ആണ് മിനറൽ എന്ന് പറയുന്നത്. വാട്ട് ഈസ് മിനറൽ? എന്താണ് ഒരു മിനറൽ എന്ന് പറയുന്നത്? മിനറൽ വേറെ ഒന്നുമല്ല, അതൊരു എലമെന്റോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടോ ആയിരിക്കും. മിനറൽ എന്താണ്? ഒരു എലമെന്റോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടോ ആയിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ എർത്തിൽ കാണുന്നത്? നാച്ചുറൽ ആയിട്ട്, ആരും ഉണ്ടാക്കുന്നില്ല, നാച്ചുറലി, അതായിട്ട് തന്നെ നാച്ചുറലി ഒക്കറിയുന്ന സംഭവമായിരിക്കും മിനറൽ എന്ന് പറയുന്നത്. എവിടെ എവിടെ കാണുന്നത്? എർത്തിന്റെ ക്രസ്റ്റിലായിരിക്കും ഒരു മിനറൽ കാണുക. അപ്പൊ എന്താണ്, വാട്ട് ഈസ് എ മിനറൽ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതൊരു എലമെന്റ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആയിരിക്കും. അത് നാച്ചുറലി എർത്ത് ക്രസ്റ്റിൽ കാണുന്നവരെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മിനറൽ എന്ന് പറയുന്നത്. അടുത്ത ആളെന്ന് പറയുന്നത് ആരാ? ഓർ. എന്തായിരിക്കും ഒരു ഓർ എന്ന് പറയാ? ഓർ വേറെ ഒന്നുമല്ല, അതും ഒരു മിനറൽ ആണ്. ഓർ എന്താണ്? ടൈപ്പ് ഓഫ് മിനറൽ ആണ്. അത് എന്താ ചെയ്യുന്നേ? അത് ആക്ച്വലി ഓറിൻ്റെ അകത്ത് എന്തുണ്ട്? മെറ്റല് പ്രസന്റ് ആയിട്ടിരിക്കും. ഓറിൻ്റെ അകത്ത് ആരുണ്ട്? മെറ്റല് പ്രസന്റ് ആയിട്ട് ഇരിപ്പുണ്ടാവും. ആൻഡ് ഈസിലി അത് എക്സ്ട്രാക്ട് ചെയ്യാനും പറ്റുന്നുണ്ടാവും. മനസ്സിലായല്ലോ? സോ വാട്ട് ഈസ് എ ഓർ എന്ന് പറയുന്നത്? ഓർ ഒരു മെറ്റലാണ്, സോറി, ഓറൊരു മിനറലാണ്. ആ മിനറലിൻ്റെ അകത്ത് മെറ്റൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആ മെറ്റലിനെ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ടേം ആണ് ഗാങ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ ഗാങ്? ഗാങ് ആക്ച്വലി ഓറിൻ്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഇമ്പ്യൂരിറ്റീനെ വിളിക്കുന്ന പേരാണ് ഗാങ്. സോ നമ്മുടെ ഓറിൽ എന്തുണ്ട്? ലാർജ് എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റികൾ കാണുന്നുണ്ട്. ഒത്തിരി മീൻസ് നാച്ചുറലി പ്രസന്റ് ആക്കി. അപ്പം മണ്ണ്, അതുപോലെ തന്നെ സാൻഡ്, സോയില്, സാൻഡ്, അതുപോലത്തെ ഒത്തിരി ഇമ്പ്യൂരിറ്റീസ് ആരിൽ കാണുന്നുണ്ട്? ഓറിൽ കാണുന്നുണ്ട്. ആ ഇമ്പ്യൂരിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഗാങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മൂന്ന് ടേം അക്കറൻസ് ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽസ് പഠിക്കണം. ഒന്ന് മിനറൽ, മറ്റത് ഓറ്, ഗാങ്. സോ മിനറൽ എലമെന്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ആയിരിക്കും. നാച്ചുറലി എർത്ത് ക്രസ്റ്റിലുള്ളവരായിരിക്കും മിനറൽ എന്ന് പറയുന്നത്. ഓറെന്ന് പറയുന്നത് മിനറൽ ആണ്. നമുക്ക് മെറ്റൽ അതിനകത്ത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആ മെറ്റൽ നമുക്ക് ഈസിലി എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടാവും. ഗാങ് എന്ന് പറയുന്നത് ഓറിൻ്റെ അകത്ത് ഒത്തിരി ലാർജ് എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള സാൻഡ്, സോയിലൊക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്ന പേരാണ് ഗാങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ ഈ ഓറിൽ നിന്ന് മെറ്റലുകൾ എക്സ്ട്രാക്ട് ചെയ്യാൻ നോക്കാം. സോ അബൌട്ട് ദി എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റൽസിനെ പറ്റി പഠിക്കാം. സോ വാട്ട് ഇസ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്? അപ്പൊ അതിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ്, നമുക്ക് മെറ്റൽസ് എവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്? ഫ്രം ഓർ. ആരിൽ നിന്നാണ് മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ഓറിൽ നിന്നുമാണ് ഒരു മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് മൂന്ന് സ്റ്റെപ്പുകൾ പഠിക്കാനുണ്ട്. എത്ര സ്റ്റെപ്പ് ഉണ്ട്? ത്രീ സ്റ്റെപ്സ്. അല്ല, ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് എൻറിച്ച്മെന്റ് ഓഫ് ഓർ ആയിരിക്കും. എൻറിച്ച്മെന്റ് ഓഫ് ഓർ. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? റിഫൈനിങ് ഓഫ് മെറ്റൽസ്. റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അപ്പൊ നമുക്ക് എന്താണ്, ഒരു ഓറിൽ നിന്ന് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തത് എൻറിച്ച്മെന്റ് ഓഫ് ഓർ ആണ്, രണ്ടാമത്തെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ആണ്, മൂന്നാമത്തെ റിഫൈനിങ് ഓഫ് ദി മെറ്റൽ ആയിരിക്കും. അപ്പൊ അതിലാണ് നമുക്ക് ആദ്യത്തത് എൻറിച്ച്മെന്റ് ഓഫ് ദി ഓർ. ഓർ എന്ന് പറയുന്നത് എന്താണ്? ഓറിൻ്റെ അകത്ത് ഓർ മെറ്റലും കാണുന്നുണ്ട്, ഗാങ്ങും കാണുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ ഗാങ്ങിനെ അങ്ങ് റിമൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്സ്. അതാണ് എൻറിച്ച്മെന്റ് ഓഫ് ഓർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ആ ഓറിൽ നിന്നും ആരെടുക്കുക? മിനറൽ, ആവശ്യമായിട്ടുള്ള മെറ്റൽസ് മാത്രമാണ് ആ ഊരിൽ നിന്ന് ആവശ്യമായിട്ടുള്ള മെറ്റൽസ് മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുക. സോ ആ മെറ്റൽസിനെ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് അതിൻ്റെ പ്യൂറസ്റ്റ് ഫോം, അതിന് അത്രയും പ്യുവർ ആയിട്ട് യാതൊന്നും ഇല്ലാതെ ആ മെറ്റൽ മാത്രമല്ല പ്യുവറസ്റ്റ് ഫോം എടുക്കുന്നതാണ് റിഫൈനിങ് ഓഫ് ദി മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? എൻറിച്ച്മെന്റ് ഓഫ് ദി ഓർ, എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റൽ, റിഫൈനിങ് ഓഫ് ദി മെറ്റൽസ്. ആ ഒരു ഓറിൻ്റെ അകത്ത് ഗാങ് കാണുന്നുണ്ട്, ആ ഗാങ്ങിനെ കളയുന്നതാണ് ഫസ്റ്റ് പ്രോസസ് ആയിട്ടുള്ള എൻറിച്ച്മെന്റ് ഓഫ് ദി ഓർ എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രോസസ്, ആ ഓറിൽ നിന്ന് മെറ്റൽ മാത്രം എടുക്കുന്നതാണ് സെക്കൻഡ് പ്രോസസ് ആയിട്ട് എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് പ്രോസസ് എന്താണ്? ആ മെറ്റലിനെ പ്യുവറസ്റ്റ് ഫോം ആയിട്ട് റിഫൈൻ ചെയ്തെടുക്കുക. അതാണ് ഇപ്പൊ ഈ മൂന്ന് സ്റ്റെപ്സ് ആണ് എന്താ ഒരു എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റലിൻ്റെ അകത്തുള്ള മൂന്ന് സ്റ്റെപ്സ് എന്ന് പറയണം. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ഓരോന്നിനെയും പറ്റി ഡീറ്റെയിൽ പഠിക്കാം. ഫസ്റ്റ് അപ്പോ ദി എൻറിച്ച്മെന്റ് ഓഫ് ദി ഓർ ആയിരിക്കും. സോ എൻറിച്ച്മെന്റ് ഓഫ് ദി ഓറിനെ പറ്റി പറയുമ്പോഴത്തേക്കും എന്താണ്, നമ്മൾ ആദ്യമേ പറഞ്ഞു ഓറിൻ്റെ അകത്ത്
എൻഡേഷ്മെന്റ് ഓഫ് ദി ഓർ എന്ന് പറയുന്നത് ഗ്യാങ് എന്താണ് ഇറ്റ്സ് ഇമ്പ്യൂരിറ്റി പ്രസന്റ് ഇൻ ദി ഓർ ആയിരിക്കും അതറിയാലോ അപ്പൊ ഈ നമുക്ക് എൻഡേഷ്മെന്റ് ഓഫ് ദി ഓറിൽ പല പല മെത്തേഡുകൾ ഉണ്ടാവും അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് വാഷിംഗ് ആദ്യത്തെ മെത്തേഡ് ഏതാണ് ഹൈഡ്രോളിക് വാഷിംഗ് രണ്ടാമത്തെ മെത്തേഡ് മാഗ്നറ്റിക് സെപ്പറേഷൻസ് രണ്ടാമത്തെ മെത്തേഡ് ആരാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ ആൻഡ് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആൻഡ് നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കെമിക്കൽ സെപ്പറേഷൻ അല്ലെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് വിളിക്കുന്നുണ്ടാകും ലീച്ചിങ് എന്ന് വിളിക്കുന്നുണ്ടാകും സോ ഓക്കെ അല്ലേ സോ ഇവിടെ എൻഡിഷ്മെന്റ് ഓഫ് ദി ഓയിൽ നമുക്ക് നാല് മെത്തേഡ് ഉണ്ട് ഏതൊക്കെയാണ് ഹൈഡ്രോളിക് വാഷിംഗ് മാഗ്നറ്റിക് സെപ്പറേഷൻ ഫ്രൂട്ട് ഫ്ലോട്ടേഷൻ കെമിക്കൽ സെപ്പറേഷൻ ഓഫ് ലീച്ചിങ് അപ്പൊ അത്രയും മനസ്സിലായാലോ നമുക്ക് ഇനി ഇവർ ഓരോ മെത്തേഡും എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം സോ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഓഫ് എൻഡിഷ്മെന്റ് ഓഫ് ഓർ ആരായിരുന്നു ഹൈഡ്രോളിക് വാഷിംഗ് ആണ് സോ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് എന്തോ നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓറിന് എങ്ങനെയെന്നുണ്ടാ വാട്ടർ കൊണ്ട് വാഷ് ചെയ്യും അതാണ് ആക്ച്വലി നമ്മുടെ എന്തെന്ന് പറയുന്നത് ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത് സോ ഇത് ആക്ച്വലി നമ്മുടെ എന്തിനുള്ള പ്രോസസ്സാണ് നമ്മുടെ ഓറിൽ നിന്ന് ഗ്യാങ് റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സാണ് ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് എങ്ങനെ നടക്കുന്നത് ആദ്യം നമ്മൾ ഓറിനെ നല്ലതുപോലെ ക്രഷ് ചെയ്യുന്നുണ്ട് ഓറിൻ്റെ അകത്ത് ഗ്യാങ് കാണുന്നുണ്ട് രണ്ടുപേരും കൂടെ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്യുന്നുണ്ട് ക്രഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും രണ്ടാമത് എന്ത് ചെയ്യും അവരെ വാട്ടറിൻ്റെ സ്റ്റീം അതായത് സ്റ്റീംഡ് വാട്ടർ ഉപയോഗിച്ച് ഇവർ എന്ത് ചെയ്യുന്നുണ്ടാവും വാഷ് ചെയ്യുന്നുണ്ടാവും സോ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓർ എന്തായിരിക്കും ഡെൻസർ ആയിരിക്കും ഓർ എന്തായിരിക്കും മെറ്റലുള്ള ഓർ കുറച്ച് വെയിറ്റ് കൂടിയതായിരിക്കും ഗ്യാങ് എന്തായിരിക്കും ഡെൻസിറ്റി കുറവുള്ളതായിരിക്കും മനസ്സിലായല്ലോ അപ്പൊ ഓർ എന്ന് പറയുന്നത് ഡെൻസർ ആയിരിക്കും ഗ്യാങ് എന്തായിരിക്കും ലെസ് ഡെൻസർ ആയിരിക്കും അപ്പൊ നമ്മള് വാട്ടർ സ്റ്റീം ഉപയോഗിച്ച് വാഷ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഡെൻസർ ആയിട്ടുള്ള ഓറ് അവിടെ തന്നെ കിടപ്പുണ്ടാവും ഡെൻസിറ്റി ഇല്ലാത്ത മീൻസ് ലെസ് വെയിറ്റ് ആയിട്ടുള്ള ഗ്യാങ് എന്ത് ചെയ്യുന്നുണ്ടാവും ആ വാട്ടറിന്റെ കൂടെ അങ്ങ് വാഷ് ഓഫ് ചെയ്ത് പോകുന്നുണ്ട് മനസ്സിലായല്ലോ അപ്പൊ ആ ഒരു കാര്യം ഓർക്കുക പിന്നെ ഹൈഡ്രോളിക് വാഷിംഗിൽ എല്ലാ ഓറും പറ്റുന്നുണ്ടാവും ആരുടെയൊക്കെ ഓറെ പറ്റത്തുള്ളൂ ടിന്നും അതുപോലെ തന്നെ ലെഡിന്റെ ഓറെ പറ്റത്തുള്ളൂ എന്തുകൊണ്ട് എല്ലാവരും എടുക്കാൻ പറ്റൂല എല്ലാ ഓറും ഡെൻസർ ആയിരിക്കണം മീൻസ് ഗ്യാങ്ങിനെക്കാട്ടും ഡെൻസർ ആയിരിക്കണമെന്നില്ല ഗ്യാങ്ങിനെക്കാട്ടും ഡെൻസർ ആയിട്ടുള്ള ഓറുകൾക്ക് മാത്രമേ ഏത് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ ഹൈഡ്രോളിക് വാഷിംഗ് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ മനസ്സിലായാലോ അതുപോലെ തന്നെ ഗോൾഡ് റിഫൈനിങ്ങിന് ആരുപയോഗിക്കുന്നുണ്ട ഹൈഡ്രോളിക് വാഷിംഗ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ കാര്യം മനസ്സിലായാലോ സോ എന്താണ് നമ്മുടെ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത് ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സാണ് ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട നമ്മുടെ ഓറിനെ നല്ലപോലെ ക്രഷ് ചെയ്യുന്നുണ്ട പിന്നീട് അതിനെ വാട്ടർ സ്റ്റീം ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നുണ്ട നമുക്ക് എന്താണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓർ എന്ന് പറയുന്നത് ഗ്യാങ്ങിനെക്കാട്ടും ഡെൻസർ ആയിരിക്കും എല്ലാ ഓറിനെയും ചെയ്യാൻ പറ്റില്ല ഏതൊക്കെ ഓറിനെ ചെയ്യാൻ പറ്റുള്ളൂ ടിന്നും ലെഡും എന്തുകൊണ്ടാണ് ആ ഓറ് ഗ്യാങ്ങിനെക്കാട്ടും ഡെൻസർ ആയിരിക്കണം അങ്ങനെയുള്ള ആരെ എടുക്കാൻ പറ്റുള്ളൂ ടിൻ അങ്ങനെയുള്ള ഓർമ്മകളെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ വിച്ച് ഇസ് ഡെൻസർ ദാൻ ദി ഗ്യാങ് അത്ര മനസ്സിലായല്ലോ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്സ് എന്താണ് വാട്ട് ഇസ് ദ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സെക്കൻഡ് മെത്തേഡ് മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് സോ മാഗ്നറ്റിക് സെപ്പറേഷൻ സോ മാഗ്നറ്റിക് സെപ്പറേഷനെ പറ്റി എന്തറിയാം നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഏത് പ്രിൻസിപ്പിളാണ് മാഗ്നറ്റിക് പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നുണ്ടാവും അതായത് ഓർ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എടുക്കുന്ന ഓറോ അല്ലെങ്കിൽ ഗ്യാങ്ങിനോ എന്ത് പ്രോപ്പർട്ടി വേണം ദേ ഷുഡ് ഹാവ് എ മാഗ്നറ്റിക് പ്രോപ്പർട്ടി മനസ്സിലായി ദേ ഷുഡ് ഹാവ് എ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും അതായത് നമ്മുടെ ഓർ എന്തായിരിക്കും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളവരായിരിക്കും ഗ്യാങ്ങിന് എന്ത് കാണത്തില്ല മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണുന്നുണ്ടാവില്ല അപ്പൊ മാഗ്നറ്റ് കൊണ്ട് വെക്കുമ്പോൾ എന്തായിരിക്കും ഓർ എല്ലാം കൂടെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്നുണ്ട ഗ്യാങ് അട്രാക്ട് ചെയ്യുന്നുണ്ടാവില്ല സോ ഗ്യാങ്ങ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട ഈസിലി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ദിസ് ഈസ് വാട്ട് നമ്മുടെ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ചുമ്മാ മാഗ്നറ്റ് കൊണ്ട് വെക്കത്തില്ല ദാറ്റ്സ് ഇൻസ്ട്രുമെന്റ് സെപ്പറേറ്റ് ആയിട്ട് ഇതിനു വേണ്ടി തന്നെ നമുക്ക് ഉണ്ടാക്കിയ ഒരു ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട് അതിന്റെ പിക്ചേഴ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഓക്കെ അല്ലേ അപ്പൊ എന്താണ് നമ്മുടെ മാഗ്നറ്റിക്
സെപ്പറേഷൻ എന്ന് പറയുന്നത്? മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ ആണ് വർക്ക് ചെയ്യുന്നത്. ഓർ അല്ലെങ്കിൽ മാഗാങ്ങിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവണം. ഇൻ കേസ് ഓറിനാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എന്താണ്, ഓർ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഗാങ് അട്രാക്ട് ചെയ്യുന്നുണ്ടാവില്ല. ഇറ്റ് ക്യാൻ ബി ഈസിലി റിമൂവ്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവത്തില്ല. ഏതൊക്കെ ഓറിന് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഓറിന് മാത്രമേ മാഗ്നറ്റിക് സെപ്പറേഷൻ മെത്തേഡ് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. അത് ആരാണ്? ഒന്നെന്ന് പറയുന്നത് മാഗ്നറ്റൈറ്റ് ആയിരിക്കും, രണ്ടെന്ന് പറയുന്നത് ക്രോമറ്റൈറ്റ് ആയിരിക്കും, ക്രോമൈറ്റ് ആയിരിക്കും, പിന്നെ ഒന്ന് മാംഗനീസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇവരുടെ ഒക്കെ ഓറിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഗാങ്ങിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് നമ്മുടെ എന്താണ് തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രൂത്ത് ഫ്ലോട്ടേഷൻ ആണ്. ഫ്രൂത്ത് ഫ്ലോട്ടേഷൻ തേർഡ് മെത്തേഡ് എന്താണ്? ഫ്രൂത്ത് ഫ്ലോട്ടേഷൻ ആണ്. സോ വാട്ട് ഈസ് ഫ്രൂത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്? ഫ്രൂത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക്, ഹൈഡ്രോഫോബിക്, അതുപോലെ തന്നെ ഹൈഡ്രോഫിലിക്, ഹൈഡ്രോഫിലിക് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് നടത്തുന്നത്. എന്താണ് ഹൈഡ്രോഫോബിക് എന്ന് പറയുന്നത്? ഹൈഡ്രോഫോബിക് എന്ന് പറയുന്ന വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാത്തവരാണ് ഹൈഡ്രോഫോബിക്. വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നവരാണ് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രോഫിലിക് എന്ന് പറയുന്നത്. സോ ഈ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫ്രൂത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ ഓർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഹൈഡ്രോഫോബിക് ആയിരിക്കും. ഗാങ് എന്തായിരിക്കും? ഹൈഡ്രോഫിലിക് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഓറ് വെള്ളവുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ടാവില്ല, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഗാങ് എന്ത് ചെയ്യുന്നുണ്ടാവും? വാട്ടർ ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് ഫ്രൂത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഓറ് വന്നിട്ട് ഫ്രോത്ത് ചെയ്ത് മുകളിൽ കിടക്കുന്നുണ്ട്, ഗ്യാങ് വാട്ടറിൽ സോൽബിളായിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓർ നമുക്ക് അതിൻ്റെ പൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? വാട്ട് ഇസ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ? ഹൈഡ്രോഫോബിക്കും ഹൈഡ്രോഫിലിക് ആയിട്ട് സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് എടുക്കാൻ പറ്റാം. വാട്ട് ഇസ് ഹൈഡ്രോഫോബിക്? വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്തവരാണ് ഹൈഡ്രോഫോബിക് എന്ന് പറയുന്നത്. വാട്ടറായിട്ട് മിക്സ് ചെയ്ത് പറ്റുന്നവരാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോഫിലിക് എന്ന് പറയുന്നത്. സോ ഓർ എന്തായിരിക്കും? ഹൈഡ്രോഫോബിക് ആയിരിക്കും. ഗ്യാങ് എന്തായിരിക്കും? ഹൈഡ്രോഫിലിക് ആയിരിക്കും. ഓർ ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട് വാട്ടറിൽ മിക്സ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് ഫ്രോത്ത് ചെയ്ത് കിടക്കുന്നുണ്ട്. ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഗ്യാങ് എന്താണ്? വാട്ടറിൽ മിക്സ് ചെയ്യുന്നുണ്ട്, അവിടെ താഴെ പോയിട്ട് സെറ്റിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈസിലി നമുക്ക് ഓറിനെ റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലായാലോ? ആൻഡ് നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ എന്താണ്? ഇസഡ് ആൻഡ് എസ് സി യു എസ് ആയിരിക്കും നമ്മുടെ ഫ്രൂത്ത് റൊട്ടേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റുന്ന ഓർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് ആരായിരിക്കും? ലീച്ചിങ് അല്ലെങ്കിൽ കെമിക്കൽ റിഫൈനിങ് ആയിരിക്കും. അപ്പൊ എന്താണ് കെമിക്കൽ റിഫൈനിങ്? കെമിക്കൽ റിഫൈനിങ് പേര് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് കെമിക്കൽസ് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? കെമിക്കൽ റിഫൈനിങ് എന്ന് പറയുന്നത് അല്ലേ. സോ വാട്ട് ഈസ് കെമിക്കൽ റിഫൈനിങ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ഓറും അതുപോലെ തന്നെ ഗ്യാങ്ങും കാണുന്നുണ്ടാവും. സോ ഈ ഓർ എന്ത് ചെയ്യുന്നുണ്ട? നമ്മുടെ കെമിക്കലുമായിട്ട് സോലുബിൾ ആകുന്നവരായിരിക്കും ആരെന്ന് പറയുന്നത്? ഓർ എന്ന് പറയുന്നത്. കെമിക്കലായിട്ട് സോലുബിൾ അല്ലാത്തവരാണ് ആര്? നമ്മുടെ ഗ്യാങ് എന്ന് പറയുന്നത്. അപ്പൊ ലീച്ചിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലീച്ചിങ് എവിടെയാണ് നടക്കുന്നത്? പ്രഷറുള്ള ഒരു സിലിണ്ടറിക്കൽ വെസലാണ്. പ്രഷറുള്ള ഒരു സിലിണ്ടറിക്കൽ വെസലിലായിരിക്കും മിക്കവാറും ആര് നടക്കുക? നമ്മുടെ ലീച്ചിങ് നടക്കുന്നുണ്ടാവുക. മനസ്സിലായല്ലോ? അതായത് നമ്മൾ ഒരു ഓറ് കെമിക്കലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കെമിക്കലി സോലുബിൾ ആയിട്ടുള്ള ഓർ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു മെറ്റൽ സോൾട്ട് ആയിട്ട്, ഒരു മെറ്റലിൻ്റെ സോൾട്ട് ആയിട്ട് മാറുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി ആ മെറ്റല് എക്സ്ട്രാക്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അവിടെ എഴുതുമ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ ഇസഡ് ആൻഡ് എസ് ആണ് നമ്മൾ എടുത്തതെന്ന് വിചാരിച്ചു. ഇസഡ് ആൻഡ് എസ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓക്സിജന്റെ പ്രസൻസിൽ ഒരു കെമിക്കൽ ആയിട്ടുള്ള എച്ച് ടു എസ് ഒ ഫോർ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ഫോം ചെയ്യുന്നു? ഒരു മെറ്റൽ സോൾട്ട് ആയിട്ടുള്ള ഇസഡ് ആൻഡ് എസ് ഒ ഫോറും കൂടെ നമുക്ക് വാട്ടറും കിട്ടും. പിന്നെ നമുക്ക് സൾഫർ വേപ്പർ ആയിട്ട് പോകുന്നുണ്ട്, ഗ്യാസ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ മെറ്റൽ സോൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റൽ ആയിട്ടുള്ള സിങ്കിനെ ഈസി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ മനസ്സിലായാലോ? അപ്പൊ നമ്മൾ നാല് മെത്തേഡിനെ പറ്റി പഠിച്ചു. സോ ഈ നാല് മെത്തേഡും ക്ലിയർ ആയിട്ടായിരിക്കും. നമുക്ക് ബാക്കിയുള്ള പാർട്ടുകൾ അതുപോലെ ലെസ് റിയാക്ടിവിറ്റി മോർ റിയാക്ടിവിറ്റി ഓഫ് ദി മെറ്റൽസിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ആൻഡ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടിൻ, ടിൻ എന്ന് പറയുന്ന മെറ്റൽ നമുക്ക് ഏത് ഓറിന് നമുക്ക് എങ്ങനെ നമുക്ക് എക്സ്ട്രാക്ട് എടുക്കാം? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ നിന്ന് ഏത് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ടിന്നിനെ എക്സ്ട്രാക്ട് ചെയ്യാം?
ഓക്കേ അല്ലേ സോ അണ്ട് ഉത്തരം കമന്റ് സെക്ഷനിൽ പറയാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഡൗട്ട് സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കൂടാതെ എല്ലാ ഫ്രണ്ട്സ് ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ നല്ല നല്ല ക്ലാസുകൾക്കായിട്ട് അൽഫോർട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു